നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മൾട്ടിഗ്രെയിൻ പാൻ കേക്ക് തയ്യാറാക്കാം കുഞ്ഞുങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാവുന്ന വളരെ നല്ലൊരു ഓപ്ഷൻ ആണ് ഇതിനായിട്ട് ഫസ്റ്റ് നമുക്ക് രണ്ട് ചെറിയ പഴം ഒന്ന് ഉടച്ചെടുക്കണം നാലിപ്പൂവിനോ ചെറുപഴമോ ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളതെങ്കിൽ അത് ഉടച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കാൽ കപ്പോളം ഹെൽത്ത് മിക്സ് പൗഡർ ആണ് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗോതമ്പ് പൊടി യൂസ് ചെയ്യാവുന്നതാണ് നയൻ മന്ത് ഒക്കെ ആയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് നവധാന്യങ്ങൾ പൊടിച്ചു കൊടുക്കാറുണ്ടല്ലോ പാക്കറ്റിൽ പല ഗ്രെയിൻസ് ഒന്നിച്ച് കിട്ടുന്ന ആ ഒരു പൊടിയാണ് യൂസ് ചെയ്യുന്നത് കുറുക്ക് കഴിക്കാത്ത കുട്ടികൾക്ക് വളരെ നല്ലൊരു ഓപ്ഷനാണ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാന്നുള്ളത് വളരെ സോഫ്റ്റ് ആണ് അതേസമയം വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമാണ് ഇത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് പാലും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു വയസ്സ് കഴിയാത്ത കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് തേങ്ങാ പാല് യൂസ് ചെയ്യാവുന്നതാണ് പാല് ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസി വരുന്നത് വരെ മിക്സ് ചെയ്തെടുക്കാം ഒട്ടും ലൂസ് ആയി പോകരുത് ഇനി നമുക്ക് നന്നായിട്ട് ചൂടായിട്ടുള്ള ഒരു പാനിലേക്ക് ഇതിൽ നിന്ന് ഒരല്പം ഒന്ന് ഒന്ന് ഇതുപോലെ കൊടുക്കുക ചെറിയ ചെറിയ പാൻകേക്സ് ആയിട്ട് പാൻ കേക്ക് പരത്തിയെടുക്കുക ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് വളരെ സോഫ്റ്റ് ആണ് അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ ആണ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി ഹെൽത്തി വെഗേന് വളരെ നല്ലതാണ് നെക്സ്റ്റ് നമുക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യാം ഇതിനായിട്ട് ഒരമണിക്കൂർ കുതിർത്തെടുത്ത ഒരു ടേബിൾ സ്പൂൺ റൈസാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ചെറുപയർ പരിപ്പും ഒരു ടേബിൾ സ്പൂണോളം ഗ്രീൻ പീസ് കുതിർത്തെടുത്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും ഒരു നാലഞ്ച് കോളിഫ്ലവറിൻ്റെ പീസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം ശേഷം ഒന്നര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അഞ്ചാറ് വിസിൽ വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം പ്രഷർ നന്നായിട്ട് റിലീസ് റിലീസായതിനു ശേഷം കുക്കർ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒരു മാഷർ യൂസ് ചെയ്തിട്ടൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം ഇതിന് മുകളിലേക്കായിട്ട് ഒരു കാൽ ടീസ്പൂൺ നെയ്യും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇളം ചൂടോട് കൂടിയിട്ട് കുട്ടികൾക്ക് സെർവ് ചെയ്യാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് അതേസമയം ഹെൽത്തി ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരു ലഞ്ച് റെസിപ്പിയാണ് തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഹെൽത്തി വെയിറ്റ് ഗെയിന് വളരെ നല്ലൊരു ഓപ്ഷനാണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നെക്സ്റ്റ് നമ്മൾ ഒരു ഈവനിങ് ടൈമിൽ സ്നാക്സ് ടൈമിൽ കുട്ടികൾക്ക് കൊടുക്കാവുന്ന നല്ലൊരു ഹെൽത്തി മിൽക്ക് ഷേക്ക് ആണ് തയ്യാറാക്കുന്നത് ഇതിനായിട്ട് നല്ല പഴുത്തിട്ടുള്ള ഒരു രണ്ട് സപ്പോട്ട കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നമ്മളൊരു മുക്കാൽ കപ്പ് തിളപ്പിച്ച് തിളപ്പിച്ചാറിയെടുത്തിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പാൽ നിങ്ങൾ വെള്ളം ചേർത്തിട്ടാണ് തിളപ്പിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറുക്കിയെടുക്കണം അതിനുശേഷം ചൂടാറിയതിന് ശേഷം വേണം ഇത് തയ്യാറാക്കുവാനായിട്ട് മധുരത്തിനായിട്ട് ഇതിലേക്ക് എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരൽപ്പം തേൻ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കാണ് ഇങ്ങനെ കൊടുക്കേണ്ടത് ഒരല്പം തണുപ്പോട് കൂടി തന്നെ കുട്ടികൾക്ക് ഇത് കൊടുക്കാവുന്നതാണ് ഒരുപാട് തണുപ്പോട് കൂടിയിട്ടല്ല ഒരു നേരിയ തണുപ്പോട് കൂടിയിട്ട് മുകളിൽ ഒരല്പം നട്ട്സ് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അത് കുട്ടികളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് നെക്സ്റ്റ് നമുക്ക് ഡിന്നർ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകാം ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നവരരിയാണ് കുട്ടികളിലെ ഹെൽത്തി വെയിറ്റ് ഗെയിനോടൊപ്പം തന്നെ അവർക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവാനും നല്ല രീതിയിലുള്ള സ്കിൻ ടോൺ ഉണ്ടാവാനും സ്കിന്നിൻ്റെ ടെക്സ്ചർ നല്ല സ്മൂത്ത് ആവാനും ഒക്കെ വളരെ നല്ലതാണ് നവരയരി യൂസ് ചെയ്യുന്നത് ഇതിനായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നവരയും രണ്ട് ടേബിൾ സ്പൂണോളം ചെറുപയറും എടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കുതിർത്ത് വെക്കുന്നുണ്ട് എപ്പോഴും തലേന്ന് കുതിർത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഫസ്റ്റിനാണ് നിങ്ങളിത് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തലേ ദിവസം കുതിർത്ത് വെക്കുക അതല്ല എന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഇതൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം നന്നായി കുതിർന്ന് വന്നതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നവരരി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടും വേവിച്ചെടുക്കാവുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് ഒരു രണ്ട് കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു ആറോ ഏഴോ വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഏറൊക്കെ നന്നായിട്ട് റിലീസ് ആയതിനു ശേഷം തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിരിക്കും ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് മധുരത്തിനായിട്ടൊരല്പം പനഞ്ചക്കരയും കട്ടിയിലുള്ള തേങ്ങാപ്പാലോ പാലോ അതല്ലാന്നുണ്ടെങ്കിൽ പശുവിൻ പാലോ കൂടി ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒരു ഫ്ലേവറിനായിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ഓപ്ഷനൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇളം ചൂടോട് കൂടിയിട്ട് കുട്ടികൾക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് ആണ് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ വൺ ഇയർ കഴിഞ്ഞ കുട്ടികൾക്ക് ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഹെൽത്തി വെയിറ്റ് തന്നെ കുട്ടികൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് തവണ അവരേര് യൂസ് ചെയ്തിട്ടുള്ള റെസിപ്പീസ് കുട്ടികൾക്ക് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ സ്കിൻ ടോണിലും നല്ല രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടാകുന്നതും കുട്ടികൾക്ക് നന്നായിട്ട് ബ്ലഡ് ഉണ്ടാകുന്നതുമായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ും ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തു വെക്കാനും മറക്കരുത് വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ടേക്ക് കെയർ സ്ലാ വൈകും വരഹമുല്ലാഹി ഉപ്രക്കാർ